ഹായ് ഫ്രണ്ട്സ്, ചെട്ടാസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. പോകുന്ന പ്ലേസ് രാമക്കൽമേടാണ്. പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അടിപൊളി സ്ഥലമാണ്. അവിടെ തന്നെ ഒരുപാട് പ്ലേസുകളുണ്ട് അവിടെ രാമക്കൽമേട് തന്നെ കാണാനായിട്ട്. തമിഴ്നാടിൻ്റെ ഒരു പ്രകൃതി ഭംഗി, താഴെയുള്ള അമ്പലവും എല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ചാനല് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏത് രീതിക്കുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ രീതിക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ രാമക്കൽമേടിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് രാമക്കൽമേടിൻ്റെ മലയിലേക്കുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ നിൽക്കുന്നിടം വരെ വാഹനം വരുള്ളൂ. ഇവിടെ നിന്ന് മുകളിലോട്ട് നടന്നു വേണം പോകാൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കുറുവൻ കുറത്തി സ്റ്റാച്യുവിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ അങ്ങോട്ട് പോയാൽ കുറുവൻ കുറത്തി കാണാം, ഇങ്ങോട്ട് പോയാൽ മല കയറാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാണാൻ സുന്ദരമുള്ള സ്ഥലം. നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട്, പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ക്യാമറമാനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ആ ക്യാമറമാന്റെ പേരാണ് അർജുൻ എസ് നാരായൺ. ഹായ് പറയൂ അർജുൻ എസ് നാരായൺ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഷോട്ടുകളെല്ലാം എടുക്കുന്ന നമ്മുടെ അർജുൻ എസ് നാരായണനാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അർജുൻ്റെ ഷോട്ടുകൾ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇവിടുന്ന് രാമക്കൽമേട്ടിലെ കവാടത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഇല്ലികളാണ് മൊത്തം. ചുറ്റോട് ചുറ്റും ഇല്ലികളാണ്. അപ്പൊ നല്ല കാറ്റുള്ള സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ നല്ല 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 പാട്ടുകൾ, അതായത് ഇല്ലി മുള്ളം കാടുകളിൽ എല്ലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അതായത് ഇല്ലിയുടെ മൂളൽ കൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ കാറ്റും അതുപോലെ തണുപ്പും. ഇത് ഉച്ച സമയം ഇവിടെ നിൽക്കുന്നത് നോക്കിയേ, ഒരു തുള്ളി വെയിൽ ദേഹത്ത് തട്ടുന്നില്ല. അത് സെറ്റപ്പാണ്. നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് പോകാം. ഞായറാഴ്ച ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇടദിവസങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ കുറച്ച് തിരക്ക് കുറഞ്ഞിരിക്കും. അപ്പം ഏതാ ദിവസം വേണ്ടെന്നുള്ള ചൂസ് ചെയ്യാം. ഈ ഇല്ലിയുടെ ഇടയിലൂടെ നമ്മൾ നടക്കുമ്പോൾ എത്ര ചൂടാണെങ്കിലും നമുക്കത് അനുഭവപ്പെടുന്നില്ല. നല്ല തണുപ്പാണ്, ഭയങ്കര കൂളിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഉള്ളിലോട്ട് ചെന്നു കഴിഞ്ഞാൽ കാറ്റിൻ്റെ കാരണം അത് അതിലേറെ കൂളിംഗ് ആയിരിക്കും. ഇവിടെ നമ്മൾ കയറ്റം തുടങ്ങുവാണ്. ചെറിയ മതിലുകൾക്കിടയിലൂടെ ഉള്ള യാത്രയാണ്. വേളി കയറാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പുറം വഴിയും വഴിയുണ്ട്. അതിലേ പോയി കഴിഞ്ഞാൽ പാറക്കട കയറണം. ഇതാണ് ഇച്ചിരിയുടെ എളുപ്പം. നമുക്ക് ഇതിലേ പോകാം. ഒന്നൊന്നര വൈബാണ് രാമക്കൽമേട്. ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന് പേര് വരാൻ കാരണം രാമന്റെയും സീതയുടെയും വനവാസ കാലത്ത് അവർ ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ഇവിടെ രാമന്റെ കാൽ പതിഞ്ഞതുകൊണ്ടാണ്
രാമക്കൽമേട് എന്നുള്ള പേര് കിട്ടിയേക്കുന്നത്. ഇതിപ്പോ നമ്മളൊരു കാൽ പോകാൻ പോലും ആയിട്ടില്ല. അപ്പോൾ തന്നെ നല്ല വ്യൂവും ലുക്കും കാറ്റും എല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കാണണം. ഇതൊക്കെ കാണുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ വിദൂര സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നോക്കിയാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തന്നെ മഞ്ഞ് കയറി കിടപ്പുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളും കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ മഞ്ഞില്ലാത്ത സമയമാണെങ്കിൽ നല്ല പോലെ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ രാമക്കൽമേട്. ഈ കാണുന്നതാണ് രാമക്കൽമേടിന്റെ ടോപ്പ് വശം. നമുക്ക് അവിടെയാണ് എത്തിപ്പെടേണ്ടത്. കുറച്ച് റിസ്ക് ആണ് അവിടെ വരെ എത്തുന്നത്. അപ്പൊ നമുക്ക് അത് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴെ കുറച്ച് കല്ലിടുക്കുകളുണ്ട്. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികളെയും ഇവിടെ ഒരാൾ ഏൽപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടേ ആൾക്കാർ അങ്ങോട്ട് പോകാവുള്ളൂ. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു യാത്രയാണ് അങ്ങോട്ടുള്ളത്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലേക്ക് നമുക്ക് റിസ്ക് ആണെങ്കിലും റിസ്ക് എടുത്ത് ഷോട്ടുകൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലേ അർജുൻ? അപ്പം അർജുനുമായിട്ട് ഞാൻ താഴോട്ട് പോവുകയാണ്. ചെറിയ റിസ്ക് ഷോട്ടാണ് എങ്കിൽ പോലും വളരെ സൂക്ഷിച്ചാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ വരെയുള്ള യാത്ര ഒരുവിധമൊക്കെ എളുപ്പമായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര വളരെ റിസ്ക് പിടിച്ച യാത്രയാണ്. അപ്പോൾ തല കറങ്ങുന്നവരും അതുപോലെ ഒരുപാട് പ്രായമായവരൊക്കെ ഇവിടെ ഇരുന്നിട്ട് ആരോഗ്യമുള്ളവർ മാത്രം അങ്ങോട്ട് പോവുക. ഒരു ചെറിയ ഹോളിനകത്തൂടെയാണ് നമുക്ക് ഒരു കല്ലിടുക്കിലോട്ട് പോകേണ്ടത്. ഇതിന്റെ അപ്പുറേ പോയി കഴിഞ്ഞാൽ ഒരു വിശാലമായ ഷോറൂം ഉണ്ട്. നമുക്ക് ഇതിന്റെ അപ്പുറത്ത് പോയി നോക്കാം. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തൂടെ അപ്പുറത്തേക്ക് പോവുകയാണ്. വരൂ അർജുൻ, വരൂ. ഞാൻ നിൽക്കുന്നത് ഒരു പാറയുടെ എഡ്ജിലാണ്. ഇവിടുന്ന് താഴേക്ക് അഗാധമായ കൊക്കയാണ്. അപ്പൊ ഇവിടെ വരുന്നവര് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ, വീഡിയോ എടുക്കാൻ അങ്ങനെയൊക്കെ ഇതുപോലെ റിസ്ക് എടുത്ത് നിൽക്കരുത്. ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുനാളിലെ മുതൽ ഒരു 10-12 വയസ്സുള്ളപ്പം മുതലേ ഇവിടെ വന്ന് വന്ന് നല്ല സ്ഥലം, ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നല്ലൊരു പരിചയമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക്. അപ്പൊ എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പൊ എല്ലാവരും ഇത് അനുകരിക്കില്ല. അനുകരിക്കുവാണെങ്കിൽ പോലും അത്രയും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് കയറരുത് എന്നാണ് പറയാനുള്ളത്. രാമക്കൽമേട് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല, അതിനേക്കാൾ ഒരുപാട് കല്ലിടുക്കുകളും ഒക്കെ ഉണ്ട്. ഇതൊന്നും എല്ലാവർക്കും അറിയത്തില്ല. ഈ നാട്ടുകാരായ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെ കുറിച്ച് അറിവുള്ളത്. അത് എല്ലാം കാണണമെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി വരണം. നമുക്ക് അതിന്റെ മുകളിൽ കയറാം. അതിന്റെ മുകളിൽ കയറിയ ഭയങ്കര വ്യൂ ആണ്. അപ്പം അതിന്റെ മുകളിലേക്ക് പോകാം. ഇവിടെ ഇച്ചിരി റിസ്കി ഏരിയ ആയതുകൊണ്ട് അർജുനെ ഇങ്ങോട്ട് കയറ്റിയില്ല. ഇത് നല്ലൊരു എക്കോ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ പൂവാണെങ്കിൽ കേട്ടോ, സുന്ദരമായ എക്കോ പോയിന്റ്. നമ്മളിപ്പം മലയിടുക്കിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു റെസ്റ്റിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് അറിയാൻ മേലാത്തവർ വരുന്നവരാണെങ്കിൽ താഴെ നിന്ന് ഒന്നുകിൽ കടയുണ്ട്, അവിടുന്ന് വെള്ളം മേടിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക. കൊണ്ടുവന്ന് ഇവിടെ വന്ന് കുടിക്കാൻ ആവശ്യം വരും. അതുപോലെ ടയേർഡാകും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മണ്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കട പോലും ഇല്ല, ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് കാണുന്ന മലയുടെ ടോപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ബോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് താഴ്വശത്തേക്കാണ് തമിഴ്നാട് വരുന്നത്. തമിഴ്നാടിന്റെ ഈ ഭാഗങ്ങളൊക്കെ വരുന്നത് ഇത് അവിടുത്തെ കൃഷികളാണ്. മൊത്തം തെങ്ങ് കൃഷി, പിന്നെ പുളിയാണ് ഈ നിൽക്കുന്നത്. ചെറിയ മുട്ടമാണ് നിൽക്കുന്നത് നമുക്ക് കാണത്തുള്ളൂ, പക്ഷെ അത് വലിയ പുളിമരമാണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു ഹൈവേ റോഡ് കാണാം. ആ റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയ ഒരു വരപോലെ കാണത്തുള്ളൂ, പക്ഷെ അത് വലുപ്പം കയറിയ ഒരു ടാറിംഗ് റോഡാണ്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ അടിവാര അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അർജുന്റെ ക്യാമറ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലെ കാറ്റാടിപ്പാടമാണ് കാണുന്നത്.
ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര സൂം ചെയ്ത് കാണിച്ചത്. ഇവിടുത്തെ താഴത്തെ അമ്പലം എന്ന് പറയുന്നത് അത് കന്നിമാസത്തിലെ 5 ശനിയാഴ്ചകളിൽ മാത്രമേ തുറക്കാറുള്ളൂ. മലയാള മാസം കന്നിമാസത്തിലെ 5 ശനിയാഴ്ച. അപ്പൊ നമുക്കിനി പോകേണ്ടത് ഈ മലയുടെ ടോപ്പിലാണ്. അവിടെയാണ് സൂയിസൈഡ് പോയിന്റ് ഉള്ളത്. അപ്പൊ അവിടെ പോകുന്ന വഴിക്ക് ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഗുഹയുണ്ട്. അവിടേക്ക് പോകാനും കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് അവിടെയും കൂടെ കേറിയിട്ട് ടോപ്പിലേക്ക് പോകാം. നമ്മളിപ്പോ രാമക്കൽമേടിന്റെ മിഡിൽ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ മിഡിൽ ഭാഗത്ത് വരുമ്പോഴാണ് ഗുഹയിലോട്ട് പോകുന്ന വഴി. ഇവിടെ വളരെ റിസ്ക്കാണ്, പേടിയുള്ളവരാരും പോകാതിരിക്കുക, ഇവിടെ നിൽക്കുക, ഇതിനപ്പുറത്തോട്ട് ധൈര്യമുള്ളവർ പോവുക. അപ്പം നമുക്ക് ഗുഹയിലോട്ട് പോയിട്ട് വരും, അതാണ് ഗുഹ. കമോൺ. അപ്പൊ വളരെ റിസ്ക് പിടിച്ച് നമ്മൾ ഗുഹയ്ക്കകത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗുഹ. ഇതിന്റെ അടിയിലേക്കാണ് പോകേണ്ട ഗുഹ കാണാനായിട്ട്. ഇതിലേക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സൂയിസൈഡ് പോയിന്റിലാണ്. പണ്ട് ഇതാണ് സൂയിസൈഡ് പോയിന്റ്. പണ്ട് ഇവിടെ നിന്നും ആൾക്കാര് ചാടി ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സൂയിസൈഡ് പോയിന്റ് എന്ന് പേര് പറയുന്നത്. അപ്പം ഇവിടുന്ന് ഇറങ്ങി ചാടാനൊന്നും നോക്കണ്ട, വളരെ റിസ്ക്കാണ് ഇറങ്ങിച്ചേക്കെ. അതുകൊണ്ട് മൂന്നാല് പേര് അവിടെ ഇരിപ്പുണ്ട്, അവരവിടെ ഇരുന്നോട്ടെ. പാവം. ക്യാമറാമാൻ ഒരു സാഹസികനാണ്. അവനുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇവിടേക്ക് കയറാനായിട്ട്. അവനും വലിഞ്ഞ് മണ്ടേ കയറുവാണ്. വിഷ്വൽസ് എല്ലാം ഞാനാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം മുകളിൽ കയറിയിട്ട് നമ്മുടെ ക്യാമറാമാനെ കൊണ്ട് ഉള്ള കെടുപ്പിക്കാം.
അപ്പൊ ഫ്രണ്ട്സ് നമ്മളിവിടെ രാമക്കൽമേട് വന്നിട്ട് മലപ്പുറം കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടാ സ്റ്റേക്കിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ.